ഈശോമിശിഹായ് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നേർച്ചാലുകളിൽ കൊളോസസ് ലേഖനം 2:3 മൂന്നാം വാക്യത്തിലെ 3-ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്താണ് ആ വചനമെന്ന് നിങ്ങൾ ഇതോടകം മറക്കരുത്. ആ വചനം ഇതാണ്, കൊളോസസ് ലേഖനം 2:3 മൂന്നാമത്തെ വചനം, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ക്രിസ്തുവിൽ നിധികളുണ്ടത്രേ. ഈ നിധികളെ നേടുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിലുള്ള നിധികളെ കണ്ടെത്തുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ തന്നെ നേടുകയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും എല്ലാം ശ്രമിക്കുന്നത് ക്രിസ്തുവിലൂടെ എന്ത് കിട്ടും, ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ എന്ത് ലഭിക്കും, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗഖ്യം, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ അനുഗ്രഹം, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ സാക്ഷ്യം. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്നതിലും എത്രയോ വലുതാണ് ക്രിസ്തുവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ. ഇവിടെ നേട്ടമായി നേടേണ്ടിയത് ക്രിസ്തുവിലൂടെയല്ല, ക്രിസ്തുവിനെ തന്നെയാണ്. കാരണം അവനാണ് നിധി, അവനിലാണ് നിധിയുള്ളത്. ഇത് ഫിലിപ്പി ലേഖനത്തിലെ വാക്യം വായിച്ചാൽ കൊളോസസ് ലേഖനത്തിൽ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവും. കൊളോസസ് 2:3 കണക്ഷൻ കിടക്കുന്നത് ഫിലിപ്പിയിലാണ്. നോക്കി വചനം ഞാൻ വായിക്കാം, നിങ്ങൾക്കത് ഹൃദയത്തിൽ ആഴമായിട്ട് പതിയട്ടെ. ഫിലിപ്പി 3:9 ഈ വചനം, ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. ക്രിസ്തുവിനെ നേടുക, അവനോടുകൂടെ ഒന്നായി കാണപ്പെടുക. തൻ്റെ നഷ്ടങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇവിടെ. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി. 7 പറയുകയാണ് ഫിലിപ്പി 3:3 സത്യത്തിൽ 5 പോലും വായിക്കും. 8-ാം ദിവസം പരിച്ഛേദന ചെയ്യപ്പെട്ടവൻ ഞാൻ, ഇസ്രായേൽ വംശത്തിൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ, ഹെബ്രായനിൽ ജനിച്ച എബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവൻ, എന്നാൽ എനിക്ക് ലാഭമായവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. നഷ്ടമുണ്ടായി എന്നല്ല പറയുന്നത്, നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഉച്ഛിഷ്ടം എന്ന പദം പോലും പറയാൻ നമുക്ക് ഇഷ്ടമില്ല. ഇപ്പം മനുഷ്യവിസർജ്യത്തെയാണ് ഉച്ഛിഷ്ടം എന്ന് വിളിക്കുന്നത്. തനിക്ക് താൻ നേടിയതും താൻ വെട്ടിപ്പിടിച്ചതും തനിക്ക് അന്ന് വരെ ഉള്ളതെല്ലാം ഇപ്പോൾ മനുഷ്യവിസർജ്യം കണക്കെ താൻ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും വിലയില്ലാത്തതായി മാറുന്നു. എങ്ങനെയാണ് അത് വിലയില്ലാതായി മാറിയത്? ബെന്യാമിൻ ഗോത്രക്കാരനെന്ന തൻ്റെ പ്രിവിലേജ്, തൻ്റെ വലിയ പദവി എങ്ങനെയാണ് തനിക്ക് വേണ്ട എന്ന് വെക്കാൻ തോന്നുന്നത്? നോക്കൂ, അവിടെയാണ് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് പതിയേണ്ടത്. നോക്കൂ, അങ്ങനെ പറയുന്നു, ഫരിസേയനാണ് ഞാൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവനാണ്, ഹെബ്രായനിൽ ജനിച്ച എബ്രായനാണ്, തീഷ്ണമതിയായ ഒരു യഹൂദൻ, ഫരിസേയൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, റോമൻ പൗരത്വമുള്ള ആള്, ഉച്ഛിഷ്ടമായതിനെയെല്ലാം എണ്ണുകയാണ്. എന്തിനു വേണ്ടിയാണത്? ഒറ്റ കാര്യമാണ്, അതോ 9-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് ക്രിസ്തുവിനെ നേടുന്നതിന്. ക്രിസ്തുവിലൂടെ അത് നേടുകയല്ല. നമ്മളതേ ചോദിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു വീട് തരണേ, ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുക, ദൈവമേ എനിക്കൊരു വീട് തരണേ. ക്രിസ്തുവിലൂടെ വീടാണ് എൻ്റെ ലക്ഷ്യം, ക്രിസ്തുവിലൂടെ നല്ല ജീവിതമാണ് എൻ്റെ ലക്ഷ്യം, ക്രിസ്തുവിലൂടെ ഒരു സൗഖ്യമാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ പൗലോസ് ശ്ലീഹയുടെ ലക്ഷ്യം ക്രിസ്തുവിലൂടെ ഒന്നുമല്ല, ക്രിസ്തുവിനെ തന്നെയാണ്. വ്യക്തമായിട്ട് പറയാം, അപ്പോൾ ഹൃദയത്തിലേക്ക് ആഴമായിട്ടത് പതി. ഫിലിപ്പി 3:9 ക്രിസ്തുവിനെ നേടേണ്ടിയതിന്, അവനുമായി ഒന്നായി കാണപ്പെടേണ്ടിയതിന് ഞാൻ കൊതിക്കുന്നു എന്ന വചനം നിങ്ങൾക്ക് കാണാം. എൻ്റെയും നിങ്ങളുടെ എല്ലാം നട്ടോട്ടം ക്രിസ്തുവിലൂടെ എന്ത് കിട്ടുമെന്ന് വിചാരിച്ചാണ്.
ക്രിസ്തുവിലൂടെ എനിക്കത് വേണം. ക്രിസ്തുവിനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കിത് വേണം. ദൈവമേ ഒരു നല്ല ജോലി, ആരോഗ്യം, സൗഖ്യം, വീട്, സമ്പത്ത്, സൗന്ദര്യം, ഇതിനെല്ലാമാണ് ക്രിസ്തുവിലൂടെ എന്ത് കിട്ടുമെന്നാണ് നാം ചോദിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ചോദ്യം, ക്രിസ്തുവിലൂടെ കിട്ടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ക്രിസ്തു. എപ്പോഴാണ് അവയെല്ലാം വിട്ടിട്ട് അവനെ നേടുന്നത്? എപ്പോഴാണ് ദാനം മറന്നിട്ട് ദാതാവിൻ്റെ പിന്നാലെ പോകുന്നത്? അവനോടൊപ്പം വരുമോ? അവനിലൂടെ ലഭിക്കുന്നതെല്ലാം. അവനാണ് വലുത്. അതുകൊണ്ടാണ് പൗലോസ്ലീ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, അവനെ നേടണം, അവനിലൂടെ നേടുന്ന അവിടെ നിൽക്കട്ടെ, എനിക്ക് അവനെ നേടണം. ക്രിസ്തുവാണ് നിധി, ക്രിസ്തുവിനെയാണ് ശ്രദ്ധമാക്കേണ്ടത്. അവനോടുകൂടെ സകലവും വന്നോളും പ്രിയപ്പെട്ടവരെ. അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് സ്വീകരിക്കാം ക്രിസ്തുവിനെ, നമുക്കൊന്ന് ആലിംഗനം ചെയ്യാം നമ്മുടെ ഹൃദയത്തിലേക്ക് അവനെ, നമ്മുടെ എല്ലാമായിട്ട് അവനെ ഏറ്റെടുക്കാം. അവൻ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്, ക്രിസ്തുവിനെ നേടുകയാണ്. ക്രിസ്തുവാണ് നിധി, അവനെ നേടേണ്ടതിന് ഉച്ഛിഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അപ്പം അതുവരെ ഉള്ളതെല്ലാം താൻ താഴെ വെക്കുകയാണ്. എന്തിനാണ്? അത്രയും കൂടി ആഴമായിട്ട് തനിക്ക് തൻ്റെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കിട്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബുക്ക് ഇരിപ്പുണ്ട്, ഇതാ നോക്കൂ, എൻ്റെ കയ്യിൽ ഈ ബുക്ക് ഇരിപ്പുണ്ട്. ഈ ബുക്കുള്ളപ്പോൾ എനിക്ക് മറ്റെന്ത് സ്വീകരിക്കുന്നതിനും വേറെ എന്ത് സ്വീകരിക്കുന്നതിനും പരിമിതിയുണ്ട്. ഇതിരിക്കുമ്പോൾ എനിക്ക് വേറെന്ത്, ഇത് മാറാതെ എനിക്കിതിനെ നന്നായി സ്വീകരിക്കാൻ കഴിയുകയില്ല. ഇതിനെ പൂർണ്ണമായി സ്വീകരിക്കണമെങ്കിൽ ഇതെല്ലാം മാറണം. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ക്രിസ്തുവിനെ നേടണം. ക്രിസ്തുവിനെ നേടണമെങ്കിൽ നേടി വെച്ച പലതും, വലുതെന്ന് കണ്ട പലതും ചെറുതായാലേ വലിപ്പമുള്ള ക്രിസ്തുവിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് പൗലോസ്ലീഹ ഇവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മോട് സംസാരിക്കുന്നത്. ക്രിസ്തു എന്ന നിധിയെ കണ്ടെത്തുകയാണ്. അപ്പോൾ അതുവരെ ഉച്ഛിഷ്ടമായി, ഇതെല്ലാം ഉച്ഛിഷ്ടമാവുകയാണ്, കൊള്ളരുതാത്തതായി മാറ്റിവെക്കുകയാണ്, കാരണം ഈ നിധിയെ കണ്ടെത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്ന നിധിയെ കണ്ടെത്തുന്നതോടെ അതിലേക്കുള്ളൊരു ക്ഷണം നമുക്ക് കിട്ടും. ആഴത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പിന്നെ തിരികെ വരാൻ തോന്നത്തേയില്ല. അയ്യോ, എനിക്കിനി തിരിച്ച് അങ്ങോട്ട് പോകണ്ട എന്ന് പറയത്തക്ക തരത്തിൽ നമ്മെ ആഴമായി ഇത് സ്വാധീനിക്കാൻ തുടങ്ങും. എങ്ങനെയത് സാധ്യമാകുന്നതെന്നറിയാമോ? അത് സാധ്യമാകുന്നതാണ് ക്രിസ്തു എന്ന നിധിയെ കണ്ടെത്തുക എന്നത്. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലൂടെ എന്ത് എന്ന ചിന്തയിൽ നിന്ന് എനിക്ക് ക്രിസ്തു എന്ന നിധിയെ, പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ അസാന്നിധ്യമുണ്ട്. നിങ്ങൾ ആ കൊളോസ്സ് ലേഖനത്തിലെ വചനം ഒന്ന് എടുത്തു നോക്കിക്കോ. എൻ്റെ അസാന്നിധ്യമുണ്ട്, എൻ്റെ അസാന്നിധ്യത്തിൽ പല ദുരുപദേശങ്ങൾ, പാഷാണ്ഡതകൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, നിങ്ങളെ വശീകരിക്കുന്നുണ്ട്. വഞ്ചനാത്മകമായ വാക്കുകൾ, കണ്ടോ, 2:4, ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ഖനിയുടെ, നിധിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന നിന്നോട് പറയുകയാണ്, ഇവിടുന്ന് പോ, അവിടെ അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞ് നിന്നെ അങ്ങോട്ട് വിട്ടിട്ട് ഈ വലിയ നിധിയെ കണ്ടെത്തുന്നതിൽ നിന്ന് നിന്നെ പുറകോട്ട് കൊണ്ടുപോകരുത്, ചതിക്കരുത്. വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് നോക്കിയേ, വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ശരീരത്തിൽ നിങ്ങളിൽ നിന്ന് വിദൂരതയിലാണെങ്കിലും ആത്മാവിൽ നിങ്ങളോട് കൂടെയാണ്. നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം, നിങ്ങളുടെ ജീവിതക്രമം, യുവർ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച നിങ്ങളുടെ വിശ്വാസവും കണ്ട്, ഫോർ ദോ ഐ എം ആബ്സെൻ്റ് ഇൻ ബോഡി, യെറ്റ് ഐ എം വിത്ത് യു ഇൻ ദ സ്പിരിറ്റ്, ഐ റിജോയ്സ് ടു സീ യുവർ മൊറാലെ ആൻഡ് ഫേംനെസ് ഓഫ് യുവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ഫേംനെസ് ഓഫ് യുവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഫേംനെസ് കണ്ടിട്ട്, എത്ര ഉറച്ചാണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നതെന്ന് കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുകയാണ്. ഞാൻ ബോഡിയിൽ ആബ്സെൻ്റ് ആണ്, പക്ഷേ സ്പിരിറ്റിൽ പ്രസൻ്റ് ആണ്, ആത്മാവിൽ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ഞാൻ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് ഒരു ഖനിഗർഭത്തിൽ.
നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഒരു നിധിയുടെ അടുക്കൽ. എന്നിട്ട് നിങ്ങളോട് പറയും ഇത് ഒളിഞ്ഞു കിടക്കുകയാണ്, ഇത് മറഞ്ഞു കിടക്കുകയാണ്. ഇത് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞു, ഇത് യുഗങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന രഹസ്യമാണ്. ഇപ്പോഴവൻ്റെ അപ്പോസ്തോലന്മാർക്ക് ഇത് വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. ആ രഹസ്യം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. രണ്ടാം അധ്യായത്തിൽ പറയുമ്പോൾ വീണ്ടും പറയുകയാണ്, ആ ക്രിസ്തു ഒരു നിധിയാണ്. ആ നിധിക്കകത്താണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിക്ഷേപങ്ങൾ മുഴുവൻ ഒളിഞ്ഞിരിക്കുന്നത്. ആ ഒളിഞ്ഞിരിക്കുന്നത് ഡിസ്കവർ ചെയ്തെടുക്കുന്നതാണ് ഈ ക്രിസ്തീയ ജീവിതം. തുറന്നു വെച്ചിരിക്കുകയല്ല, എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് ഒരാൾ എന്തെങ്കിലും തരുന്നെങ്കിൽ അത് നിങ്ങളെ മാത്രമേ അറിയിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, നമ്മോട് മാത്രം പറയുകയാണ്. ഈ വചനം കേൾക്ക് നിങ്ങളോട് മാത്രം പറയുകയാണ്. ഇതേ മറഞ്ഞിരിക്കുകയാണ്, ഒളിച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്കുള്ളതാണ്. പോയി എടുത്തോ, എടുത്തോ, കയറി എടുത്തോ. അനുഭവിച്ചറിയാൻ കഴിയുന്ന ആഴത്തിൽ പരിശുദ്ധാത്മാവ് ഇതിനെ നമുക്ക് വേണ്ടി വെച്ച് നീട്ടിയിരിക്കുക. എന്തിനാ? ഈ കൃപയുടെ ആഴത്തെ. അതുകൊണ്ട് ഇന്ന് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവമേ, എൻ്റെ ഈ ജീവിതം, ഞാനിങ്ങനെ മുമ്പോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ക്രൈസ്തവനാണ്, എന്നാൽ എനിക്കിതുവരെ ഇത് ആഴമായ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇത് മാറിയിട്ടില്ല. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാം കേട്ടോ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആഴമായ ഒരു വിശ്വാസത്തിൽ നമുക്ക് വേരുറപ്പിക്കാം. ആഴമായൊരു വിശ്വാസം നമുക്ക് വേരുറപ്പിക്കാം. സമയമായി പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്ന നിധിയെ കണ്ടെത്താനും ആ നിധി കൊണ്ട് ജീവിക്കാനുമുള്ള സമയമായി. അവൻ തന്നെയാണ് നിധി. അവൻ്റെ കയ്യിലുള്ളത് നോക്കണ്ട, അവനെ നോക്ക്. രാജാവ് വിളംബരം ചെയ്ത കഥ ഓർമ്മയുണ്ടോ? അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. രാജാവ് വിളംബരം ചെയ്തു, ഇന്ന ദിവസത്തിൽ എൻ്റെ രാജധാനിയിൽ വന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. അങ്ങനെ സെലക്ട് ചെയ്ത 7 പേരെ ചോദിക്കുവാനായി മുമ്പോട്ട് വന്നു. അവരോരോരുത്തരുടെ രാജാവ് ചോദിച്ച്, ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. ഒരാൾ പറഞ്ഞു, രാജാവേ, എനിക്കൊരു മണിമാളിക, ഒരു കൊട്ടാരം വേണം. അവനെ കൊട്ടാരത്തിലാക്കി. മറ്റൊരാൾ പറഞ്ഞു, രാജാവേ, എനിക്കൊരു ഉന്നതമായ ജോലി വേണം. രാജാവ് ബഹുസമ്പന്നനാണ്, രാജാവിന് ഉന്നതമായ ജോലി കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം? അദ്ദേഹം പറഞ്ഞു, എനക്കുന്നതമായ ജോലി ഇതാ ലഭിച്ചിരിക്കുന്നു. വേറൊരാൾ പറഞ്ഞു, രാജാവേ, എനിക്ക് അങ്ങയുടെ രാജ്യത്തിൻ്റെ ഒരു മന്ത്രിയാകണം. രാജാവ് പറഞ്ഞു, എൻ്റെ കീഴിൽ ഒരു മന്ത്രിയാക്കി നിന്നെ എനിക്ക് മാറ്റുന്നതിന് എന്താണ് കുഴപ്പം? മറ്റൊരാൾ ഭക്ഷണപ്രിയനായിരുന്നു, അവൻ പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള രുചിയേറിയ ഭക്ഷണം വേണം. രാജാവ് ആ നിമിഷം കൽപ്പിച്ചു, ഭടന്മാർ ഏറ്റവും വിലപിടിപ്പുള്ള രുചിയേറിയ ഭക്ഷണങ്ങളുമായി വന്നു. ഇങ്ങനെ ഏറ്റവും ഒടുവിൽ 7-ാമൻ്റെ അടുക്കൽ രാജാവെത്തി. രാജാവ് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടിയത്? മൗനം മാറി ആ മനുഷ്യൻ വായി തുറന്ന് ഇങ്ങനെ പറഞ്ഞു, രാജാവേ, എനിക്ക് വേണ്ടിയത് അങ്ങയാണ്, അങ്ങേ എനിക്ക് വേണം, രാജാവിനെ എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആശിച്ച് എന്താണ് ഈ ചോദിച്ചിരിക്കുന്നതെന്നുള്ള കൗതുകത്തോടെ നിന്നപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, അങ്ങുണ്ടെങ്കിൽ, അങ്ങൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ വീട് രാജകൊട്ടാരമാകും, അങ്ങൻ്റെ വഴിയിലൂടെ വന്നാൽ എൻ്റെ വഴി രാജവീഥിയാകും, അങ്ങൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചാൽ അങ്ങ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഒരു സ്വാദിഷ്ടമായ ഭക്ഷണമായി എൻ്റെ വീട്ടിലെ ഭക്ഷണം മാറും. അങ്ങ് വരുന്നതോടെ എൻ്റെ ജീവിതം മാറി, എനിക്ക് വേണ്ടിയത് അങ്ങയാണ്. പല സന്ദർഭങ്ങളും നമ്മളിങ്ങനെ ഈ വീടും ജോലിയൊക്കെ ചോദിച്ച് ഒതുങ്ങുന്നവരാണ്. നമുക്കിന്ന് ചോദിക്കാം, കർത്താവേ, എനിക്ക് വേണ്ട അങ്ങയാണ്. ഐ വോണ്ട് യു ലോർഡ് ജീസസ്. എനിക്ക് ഗിഫ്റ്റ് പോരാ, എനിക്ക് ഗിവറെ വേണം. ഹല്ലേലൂയ. എനിക്ക് ദാനം പോരാ, എനിക്ക് ദാതാവിനെ വേണം. ഇതെന്നൊരു ചോദ്യമായി. അതുകൊണ്ടാണ് അവനിലാണ് ഞാൻ എപ്പോഴും ആ ക്ലോസസ് ലേഖൻ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിലെ ആ ആഹ്വാനം നമ്മെ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുകയാണ്. അവനിലേക്കാണ്, അവനിലാണ്, 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 നമ്മെ അവനിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് ക്ലോസസ് ലേഖനം. അവനിലെല്ലാം ഉണ്ട്. അവനിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയുണ്ട്. അവനിലുണ്ട് എന്ന് പറയുന്ന കാര്യം മാത്രം നിങ്ങളൊന്ന് അടിവരയിട്ടാൽ ക്ലോസസ് ലേഖനത്തിൽ മാത്രം 11 കാര്യങ്ങൾ അടിവരയിടാൻ പറ്റും. സൃഷ്ടി മുഴുവൻ അവനിലാണ്. സകലത്തിനും കാരണഭൂതൻ അവനാണ്. എല്ലാം നിലനിൽക്കുന്നത് അവനിലാണ്. ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും അവനിലാണ്.
കണ്ടോ, ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും അവൻ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശിരസ് അവനാണ്. എല്ലാം വിശദീകരിക്കുകയാണ്, ദൈവത്തിൻ്റെ പൂർണ്ണത അവനിലാണ്. ഇത് ഇത് എന്താണ്? ദ ഫുൾനെസ് ഓഫ് ദ സുപ്രമസി ഓഫ് ഗാഡ് ഇൻ ഹിം, ഫുൾനെസ് ഓഫ് ഗാഡ്, ദ ഡീറ്റി ഓഫ് ഗാഡ്, ദ ടൊട്ടാലിറ്റി ഓഫ് ഗാഡ് ഇൻ ഹിം, അവനിലാണ്, അവനിലാണ്, അവനിലാണ്. അപ്പോൾ കൊളോസ്സസ് ലേഖനം നമ്മൾ ക്ഷണിക്കുകയാണ്, എങ്ങോട്ട്? അവനിലേക്ക്, അവനിലേക്ക് വാ, അവനിലേക്ക് വാ. അവൻ്റെ അവൻ്റെ വലിപ്പം ഒന്ന് കാണും, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവേ. അവൻ്റെ ദൈവമേ, ഇതൊന്ന് കാണാൻ, അവനോടൊന്ന് അടുക്കാൻ, ആ നിധിയിലേക്ക്. ഓ, ഇത് 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 എങ്ങനെയാണ് ഈ കൊളോസ്സസ് ലേഖനം 2:3 പ്രസംഗിച്ചിട്ട് കൊതി തീരുന്നില്ല? നിങ്ങളത് വായിക്കാമോ? ഇത് ഒന്ന് വായിക്കാമോ? കൊളോസ്സസ് 2:3 എത്ര ശക്തമായതാന്ന് നോക്കി. എൻ്റെ ദൈവമേ, ഇത് 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 ഉപയോഗിക്കണം, നമുക്ക് ഇത് ഉപയോഗിക്കണം. ഇത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്കിതിനെ സ്വീകരിക്കാൻ ഇടവരണം. വിട്ടുകളയരുത്, ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. യോ, കർത്താവ് തരുന്ന ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന അവസരമാണ്. ക്രിസ്തു എന്ന നിക്ഷേപത്തെ കാണുക, ആ നിക്ഷേപത്തിനകത്തേക്ക് ഇറങ്ങുക. ഇറങ്ങുമ്പോൾ നീ ഉണ്ടാകും, ഇറങ്ങിക്കഴിഞ്ഞ് നീ ഉണ്ടാവുകയില്ല. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തി തുടിക്കുന്ന അളവിലേക്ക് ഈ നിക്ഷേപം നിന്നെ കൊണ്ടുപോകും. കൊണ്ടുപോയി കഴിയുമ്പോൾ ഞാൻ അവിടെ ഇല്ലാതാകും. ഞാനല്ല, ഞാനില്ല, എന്നിൽ ക്രിസ്തു അത്രേന്ന് പറയാൻ തുടങ്ങും. ആഴമായി 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 ഇതിലേക്ക് ആഴപ്പെടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ഇതിനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ബാക്കി എല്ലാ വിഷയങ്ങളും വിട് 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 വിട്, അതെല്ലാം ഇതിൻ്റെ പുറകെ വന്നോളൂ. സ്വന്തം പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ ഈശോയെ തന്നെങ്കിൽ അവനോടുകൂടെ സകലവും നൽകാതിരിക്കും. രാജാവാ നിൻ്റെ കൂടെ വരുന്നത്, രാജാവിനെയാണ് നിനക്ക് കിട്ടുന്നത്. ഇനി രാജകൊട്ടാരത്തിന് വേണ്ടി പറയണ്ട, രാജാവ് താമസിക്കുന്ന ഇടം ആ രാജകൊട്ടാരം, അത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു കഴിഞ്ഞു. രാജാവ് നിൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇനി വഴി നന്നാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കല്ലേ? പ്ലീസ്, രാജാവ് വരുന്നെങ്കിൽ അത് രാജവീഥിയായിരിക്കും, അതതിൻ്റെ ഭാഗമാണ്, അതതിൻ്റെ ഭാഗമാണ്. രാജാവ് നിൻ്റേതാകുമ്പോൾ ദൈവമേ എനിക്കൊരു സ്ഥാനം തരണേന്ന് പറയരുത്. രാജാവാണ് നിൻ്റെ കൂടെയുള്ളത്, ഇനി അതിൻ്റെ കീഴിലുള്ളതേ സ്ഥാനങ്ങളുള്ളൂ. അതിന് അതാണ് എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിൻ്റെയും ശിരസാണ് ക്രിസ്തു. അവനിലേക്ക് ക്ഷണിക്കുകയാണ്, വാ വാ വാ, അവനിലേക്ക് വാ. ജ്ഞാനത്തിൻ്റെ, ഓ, ഈ വചനം വീണ്ടും വീണ്ടും പറയുകയാണ്. ഇത് ആരെയൊക്കെയോ ഇന്ന് ഭയങ്കരമായിട്ട് സ്പർശിക്കാൻ പോവുകയാണ്. ദൈവമേ, അവനെ നേടണം എനിക്ക്, ഈ ഈ ഈ കനിഗർഭത്തിലേക്ക്, എനിക്ക് നിധിയിലേക്കൊന്ന് ഊളിയിടണം. എൻ്റെ 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 സ്വപ്നമായിട്ട് അതിന്ന് മാറ്റപ്പെടട്ടെ, എൻ്റെ ജീവിതമായിട്ടത് മാറ്റപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, അതിനുവേണ്ടി എല്ലാവരെയും സഹായിക്കണമേ. എല്ലാവരോടും കൃപയായിരിക്കണമേ. ഇന്ന് എല്ലാവർക്കും ഈ വചനം ഒരു ജീവനായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഇത് ഈ സന്ദർഭം തന്നെ ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ സമയമായിട്ടിത് മാറ്റപ്പെടട്ടെ. കർത്താവ് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന നിമിഷമായിട്ടിത് മാറ്റപ്പെടട്ടെ. എനിക്ക് ഞാൻ ഈ നിധിയെ ജീസസ് ലോർഡ്, അതിഭയങ്കരമായി പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തെ ഞാനിത് പറയുമ്പോൾ എന്നിൽ അനുഭവിക്കുന്നു. നിങ്ങളിത് അനുഭവേദ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവനാണ് എൻ്റെ നിധി, അവനിലാണ് എൻ്റെ നിധി, അവനിലൂടെയാണ് എൻ്റെ ജീവിതം. ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ, ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ സാക്ഷ്യം തരണേ. ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനും ദൈവം അവസരം ഉണ്ടാക്കട്ടെ. നമ്മൾ ഒരുമിച്ച് സാക്ഷ്യത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ പോകേ. ഞാൻ ചോദിക്കട്ടെ, ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകാൻ ഉറച്ചു എന്ന തീരുമാനം എന്നെ പിന്നോട്ട് പിന്നെ എന്തോ വലിക്കുന്നുണ്ട്. എനിക്കിന്ന് ദൃഢമായ തീരുമാനത്തിൽ യേശുവിൻ്റെ പിന്നാലെ പോകണമെന്ന വാഞ്ചയോടെ ആരുടെയൊക്കെയോ ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കിക്കഴിഞ്ഞു. എന്നെ വിടാത്തത് മദ്യാസക്തിയാണ്, എന്നെ വിടാത്തത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്, എന്നെ വിടാത്തത് അന്ധകാര ശക്തികളാണ്. ഇങ്ങനെ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ ഉറച്ചിട്ടും പിടിവിടാതെ എന്നെ ശക്തികൾ പിന്തുടരുന്നു. എനിക്കിതിൽ നിന്നും മോചനം വേണമെന്ന് പ്രാർത്ഥിക്കുന്ന 20 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പൊ പ്രേരണയുണ്ട്.
അങ്ങനെ വാഞ്ചയോടെ കരയുന്ന 20 പേര് പെട്ടെന്ന് മുന്നോട്ട് ഓടിവാ, ഇങ്ങോട്ട് ഓടിവാ, അങ്ങനെ അങ്ങനെ വേഗം, അങ്ങനെ എനിക്ക് പോണമെന്നുണ്ട് മുന്നോട്ട്, എന്നെ വിടുന്നില്ല, എനിക്ക് രക്ഷപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഓരോ തവണ തീരുമാനിക്കും അല്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് ആഴമായൊരു പ്രാർത്ഥന ഉയർത്തിക്കോ. നിങ്ങളുടെ ജീവിതം ദൈവം എന്ന് മാറ്റിമറിക്കുകയാണ്. ഞാൻ പറയാം, നിങ്ങളുടെ അവസ്ഥ, നിങ്ങളെല്ലാവരും ചേർന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇയാളുടെ അവസ്ഥ ഒരു പ്രത്യേക അവസ്ഥയാണ്. ഈ മകന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇയാള് ഈ ലോകത്ത് 20-ലധികം ഡോക്ടർമാരെ കണ്ടിട്ടും തീരാത്ത ഒരു ഉദരവേദന കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. ഇവിടുത്തെ ഒരു വേദന വരും അല്ലേ? ഇരുപത്തിനാല് വർഷം ആ മുഴയുടെ മേലൊന്ന് കൈവച്ച് പിടിച്ചോ, പിടിച്ചോണം. അവിടെ നിങ്ങളെല്ലാരും കണ്ടു, ക്രിസ്തുവിൽ ജീവിക്കുക എന്നതിന്റെ ശക്തി ഈ മകനിൽ ഇപ്പോൾ വ്യാപിക്കട്ടെ. ഇവന്റെ ജീവിതത്തിലേക്ക് അത് വ്യാപിക്കട്ടെ. അടുത്ത് കാണേണ്ടവർ എഴുന്നേറ്റ് വന്നു. ആ മുഴ അവിടുന്ന് അപ്രത്യക്ഷമാകും. വന്ന് കാണേണ്ടവർ വന്ന് കണ്ടു, വന്ന് കാണേണ്ടവർ വേണമെങ്കിൽ വന്ന് കണ്ടു. ഇപ്പൊ അത് അവിടുന്ന് അപ്രത്യക്ഷമാകും. ബാബാ ബാ, കേറി വന്ന് കാണേണ്ടവർ വന്ന് കണ്ടു. ഇപ്പൊ അത് അവിടുന്ന് അപ്രത്യക്ഷമാകും. ഈശോ അതിനെ സ്പർശിക്കുന്നുണ്ട്. വന്ന് കണ്ടോ, വന്ന് കാണേണ്ടവർ വന്ന് കണ്ടോ. ഇപ്പൊ അപ്രത്യക്ഷമാകുവാൻ കർത്താവ് അതിനെ എടുത്തു മാറ്റും. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ വിശ്വാസത്താൽ അദ്ദേഹം തൊട കിട്ടിയോ, കിട്ടിയോ, കിട്ടി കിട്ടി, അവിടെ പിടിച്ചോ. ഇവനെയും കൂടെ തൊടിക്ക. എവിടുന്ന് വരുവാ? പട്ടാം അവിടെ ഇരിക്കുകയായിരുന്നു. തൊടിക്ക, ഇങ്ങോട്ട് മാറി നിൽക്കൂടെ. നമ്മൾ ഒരുമിച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവായ ക്രിസ്തുവേ, കർത്താവായ ക്രിസ്തുവേ, അവനിൽ ജീവിക്കുക, അവനിൽ ജീവിക്കുക, അതിനായി ഈ മകനെ ഞാൻ സമർപ്പിക്കുന്നു, അതിനായി ഈ മകനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതൊരു അത്ഭുതത്തിന്റെ നിമിഷമാവട്ടെ, ഇതൊരു അത്ഭുതത്തിന്റെ നിമിഷമാവട്ടെ. 24 വർഷം യേശുവിന്റെ നാമത്തിൽ ഈ മകൻ അനുഭവിച്ച വേദനകൾ ഇന്ന് എടുത്തു മാറ്റണമേ യേശുവേ നാമത്തിൽ. ഒരുമിച്ചൊന്ന് സ്തുതിച്ചോ യേശുവിന്റെ നാമത്തിൽ. അവനിൽ ഞാൻ ജീവിക്കും, അവനിൽ ഞാൻ ജീവിക്കും. കൈയടിച്ച് സ്തുതിച്ചോ, അവനിൽ ഞാൻ ജീവിക്കും, അവനിൽ ഞാൻ ജീവിക്കും, അവനിൽ ഞാൻ ജീവിക്കും, അവനിൽ ഞാൻ ജീവിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അവനിൽ ഞാൻ ജീവിക്കും, അവനിൽ ഞാൻ ജീവിക്കും, അവനിൽ ഞാൻ ജീവിക്കും, അവനിൽ ഞാൻ ജീവിക്കും. ഉറപ്പാ, ഉറപ്പാ, ഉറപ്പാ. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. അവൻ തപ്പി നോക്കും, അകത്തോടെ നോക്കാം, പുറത്തൂടെ അല്ല, അകത്തോടെ നോക്കാം, 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 നോക്കാം. ഉടുപ്പൊരു നോക്കാം, ഇവിടെ ആദ്യം കുറച്ച് മഴ ഉണ്ടായിരുന്നു. കൈയടിച്ച് നമുക്ക് സ്തുതിക്കാം. ചെല്ല, അച്ഛൻ്റെ അടുത്ത് പോയൊരു ബ്ലെസ്സിംഗ് മേടിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പൊന്നുമകനായ ഈശോയുടെ നാമത്തിൽ ഇതാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന സകല മക്കളും ഒരുമിച്ച് നയിക്കുന്ന പ്രാർത്ഥന. ഇത് കൃപയുടെ നീർച്ചാലുകൾ ഒഴുകുന്ന ഒരവസരമായി മാറട്ടെ. കർത്താവ് കുടുംബങ്ങളെ സ്പർശിക്കുന്ന അവസരമായി മാറട്ടെ. എൻ്റെ ദൈവമേ, ഇത്
ഇതൊരു മറക്കാനാവാത്ത അനുഭവമായിട്ടല്ല അവരുടെയും ജീവിതത്തിൽ മാറ്റപ്പെടട്ടെ. അങ്ങയുടെ സ്പർശനം സ്വീകരിക്കാൻ ഞങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെ ഒരുക്കണമേ. നിത്യനായ ദൈവമേ, അവിടുത്തെ പൊന്നു പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ സകല വിശുദ്ധരോട് ചേർന്ന്, അമ്മ മാതാവിൻ്റെ വിശേഷമായ പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇതാ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹാലലുയാ 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 ഹാലലുയാ. പരിശുദ്ധാത്മാവേ, പ്രത്യേകമായ തരത്തിൽ ഞങ്ങളോട് സംവാദിക്കുകയും ഇടപെടുകയും ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ നിധിയിലേക്ക് നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ട് കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ശ്രമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.